കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ഒരു ലൈവ് കൂടി നിങ്ങളോടുകൂടെ ഈ നിലയിൽ ഷെയർ ചെയ്യുവാൻ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ ബഹുമാനപ്പെടുകയും ചെയ്യട്ടെ. ഇന്ന് ഞാൻ കർത്താവിൻ്റെ സഭയാം ദേവാലയത്തെ സംബന്ധിച്ചാണ് ചില വാക്കുകൾ സൂചിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ 16 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ നാം വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. വളരെ സസ്വത്വമായി നാം ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയമാണ് ഗോഡ്സ് ടെമ്പിൾ, അതായത് ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ ആലയം എന്ന് പറയുന്ന ഈ വിഷയം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇവിടെ ഈ 1 കൊരിന്ത്യർ അതിൻ്റെ 3 അധ്യായത്തിൻ്റെ 16 6:19 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആലയം എന്നതിനെ ഉപയോഗിക്കുന്ന വാക്ക് നായോസ് എന്ന് പറയുന്ന ഒരു പദമാണ്. നായോസ് എന്ന് പറയുന്ന പദം ഗ്രീക്ക് പദമാണ്. ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ദേവ വിശുദ്ധ ആലയം എന്നാണ്. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധ ആലയമാണ്. 93 സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായ ദൈവസഭ, അതാണ് നമ്മുടെ ഇവിടുത്തെ ചിന്താവിഷയം. ഇസ്രായേൽ ജനത്തിന് പഴയ നിയമകാലത്ത് ദൈവം താൽക്കാലികമായി ആരാധിപ്പാൻ നൽകിയ സമാഗമന കൂടാരവും അതിനുശേഷം വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് നൽകിയ ദേവാലയവും അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് അതിവിശുദ്ധമായ ദൈവ വാസസ്ഥലമായിരുന്നു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെയും അതുപോലെ ദൈവാലയത്തിൻ്റെയും അന്തർമന്ദിരം, അത് അതിവിശുദ്ധ സ്ഥലം, അതായത് ഹോളി ഓഫ് ദി ഹോളിയസ്റ്റ് എന്നാണ് പൊതുവെ അറിയപ്പെട്ടു വന്നത്. ആ സ്ഥലത്ത് മഹാപുരോഹിതന്മാർ മാത്രം ആണ്ടിൽ ഒരു പ്രാവശ്യം അല്പസമയത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലമായിരുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ നിലയിൽ നമുക്ക് മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ മാനുഷികമായി ജനം ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കേണ്ട ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ ആ സ്ഥലത്തിന് പകരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവസ്ഥാനത്തിനുള്ള സ്ഥലം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സഭയാണ്. ആ ദൈവത്തിൻ്റെ സഭയെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, 3 അധ്യായത്തിൽ ഞാൻ താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ വേരും അടിസ്ഥാനവുമായി ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാം ആലയത്തിൽ എങ്ങനെ നീ നടക്കണം എന്നറിയേണ്ടതിന് ഞാനിത് നിനക്ക് എഴുതുന്നു. ദൈവത്തിൻ്റെ സഭയിൽ എങ്ങനെ ആയിരിക്കണം നടപ്പ് എന്നതിനെ സംബന്ധിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായിരിക്കുന്ന ഒരു പാഠ്യപദ്ധതി നൽകിയിട്ടുണ്ട്. ആ പാഠ്യപദ്ധതിയിൽ ദൈവസഭയുടെ സ്വഭാവമാണ് ആദ്യം പറയുന്നത്. വിശുദ്ധിയാണ് അതിൻ്റെ സ്വഭാവം. എന്താ ഈ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട് നമുക്ക് ലഭിച്ച സ്ഥാനീയമായ ശുദ്ധീകരണവും ആ ശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീര ആത്മദേഹികൾ ദൈവസനയിൽ വിശുദ്ധമായി സൂക്ഷിക്കുന്നതുമാണ് വിശുദ്ധി എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഇവിടുത്തെ പറയേണ്ടതായിരിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ അശുദ്ധിയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ അശുദ്ധിയോ അത് ജീവിതത്തിൽ വെച്ചുകൊണ്ട് പക, വിദ്വേഷം, ജാരശങ്ക, ദ്വന്ദപക്ഷം, വിഗ്രഹാര, വെറുപ്പ്, വിദ്വേഷം ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ആലയമായ സഭയിൽ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നു പോലും അതിൻ്റെ സ്വഭാവത്തിന്
വളരെ വിപരീതമായ പ്രവൃത്തിയാകുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ഇവിടെ ഒന്ന് കൊരിന്ത്യ 3:14 അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കൊരിന്ത്യരോട് ചോദിക്കുക, നിങ്ങൾ ആരാ? ദൈവത്തിൻ്റെ മന്ദിരമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിച്ച ദൈവമക്കൾ അവർ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വസിക്കുന്ന ദൈവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അതിപരിശുദ്ധ സ്ഥല ആ ത്രോണോസ് അല്ലെങ്കിൽ അവിടെ പറയപ്പെടുന്ന മേഴ്സി സീറ്റ്, കൃപാസുരം, ആ കൃപാസുരത്തിന്മേൽ നിൽക്കുന്ന കിരൂബുകളുടെ മേൽ ദൈവത്തിൻ്റെ ഷെക്കീന മഹത്വം വെളിപ്പെടുന്നു. അതാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായി പഴയമത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ തിരുവഴുത്തിൽ വായിക്കുമ്പോൾ, പുതിയമത്തിലേക്ക് വരുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായ ദൈവസഭയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വിശുദ്ധി പാലിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിത ക്രമങ്ങൾ കൂടിയാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദൈവസഭ മുഖാന്തരം വെളിവായി വരുന്നു എന്നൊരു പ്രയോഗം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവത്തിൻ്റെ സഭയാം മന്ദിരത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം വിശുദ്ധിയാണെന്നും ആ വിശുദ്ധി അതിൽ ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾക്ക് നിരന്തരമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും വളരെ വ്യക്തമായി ദൈവവചനം പറയുന്നു. ദൈവസഭയെ ആർക്കും കൈകാര്യം ചെയ്യാവുന്നൊരു സാധനമല്ല. ഇപ്പം നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലയളവ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പണക്കാരനും പുത്തം പണക്കാരനും അതുപോലെ സകലവിധമായിരിക്കുന്ന ദുർനടപ്പുകളും ജീവിത പിശകുകളും കുറവുകളും കുറ്റങ്ങളും മോഷണങ്ങളും പിന്നെ സാൻമാരിക അധപ്പതനവും മദ്യപാനവും മറ്റ് വെറുക്കൂത്തും ഈ വക കാര്യങ്ങളെല്ലാം ഉള്ള ആളുകളൊക്കെ സഭകളുടെ അധിപന്മാരായി വരികയാണ്. ഇത് മാനുഷികമായ ദൈവസേന ചെയ്യുകയും ദൈവം മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ തങ്ങളുടെ കാര്യം സാധിച്ചു പോയി ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് മിക്കവാറും ഒക്കെ ഉള്ളത്. എന്നാൽ ദൈവം എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നോ ഈ നോട്ട് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ യു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസ ഹൃദയങ്ങളിൽ വസിക്കുന്നു, ദൈവസഭയിൽ വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ്റെ ഭയനിർദ്ദേശം പറയുകയാണ്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധി അലങ്കാരമായിരിക്കുന്ന ദൈവസഭയിൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ ജീവിതത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന വശങ്ങളിൽ ദൈവത്തിനിഷ്ടമില്ലാത്ത അനീതിയും അതിക്രമവും പാപവും ചെയ്തുകൊണ്ടും ആ പാപത്തിൽ മുഴുകിയും ദൈവത്തിന് വിരോധമായി ദൈവസേനയിൽ വിശുദ്ധിയുടെ ഭാവത്തിൽ അവിടെ രംഗത്ത് വരുന്നത് കർത്താവിന് ഇഷ്ടമല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷേ അവരെക്കുറിച്ച് പറയുകയാണ് അവർ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുമെന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ദൈവം നശിപ്പിക്കും. അപ്പോൾ പക്ഷേ ചില ആളുകൾ ചിന്തിക്കും, ഞങ്ങൾ ഈ കാലം മുഴുവൻ ഇത്രയും മോശപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ അശുദ്ധയുള്ള ജീവിതമൊക്കെ മറച്ചു വെച്ച് ഞങ്ങൾ അതിൻ്റെ ഒക്കെ മറവിൽ ഈ വിശുദ്ധ പാത്രങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ആലയത്തിൽ ഞങ്ങൾ പെരുമാറിയിട്ട് ഞങ്ങൾ ആലയത്തിൽ ആരാധിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയിട്ട് ഞങ്ങൾക്കൊരു ചുക്കും വന്ന് ഭവിച്ചില്ലല്ലോ എന്ന്. ഇവിടെ ഞാൻ പറയും, അപ്പോസ്തലനായ പൗലോസ് പറയുന്നതും അത് വായിച്ചിട്ട് ഞാൻ പറയുന്നത് ഒരേ ആശയം തന്നെയാണ്. ഈ വലിയ കൊലക്കുറ്റങ്ങൾക്ക് വിധിക്കപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലറകൾ കിടക്കുന്ന ആളുകളുണ്ട്. അങ്ങ് അകത്തെ ആമത്തിലിട്ട് അവരെ പൂട്ടിയിരിക്കുക. ഭയങ്കര ഇംപ്രിസ്മെൻ്റ്, 6, 7 ഒക്കെ 8, 10, 12 വർഷത്തെ ഇംപ്രിസ് കഠിന ശിക്ഷയ്ക്ക് വിധിച്ചിട്ടിരിക്കുക. അതിൽ ചില ആളുകളെ റൈഗറസ് ഇംപ്രിസ്മെൻ്റ് കൂടാതെ ചിലരെ വധശിക്ഷയ്ക്കും വിധിച്ചിട്ടുണ്ട്. ഈ വധശിക്ഷയ്ക്ക് വിധിച്ച ആളുകളെ വധശിക്ഷ ചെയ്യണം, വധശിക്ഷ വരെ അവരെ ശിക്ഷ അനുഭവിക്കുകയും ശിക്ഷാവധി അനുഭവിക്കുകയും ചെയ്യണം. എന്നാൽ ഈ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഈ ആളുകളെ സാധാരണയായി ജയിലറിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നടയടി പോലുള്ള പരിപാടികളില്ല, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അടിയോ പിടിയോ ഒന്നുമില്ല. കാരണം എല്ലാം കൂടെ ഒന്നിച്ച് അവർ ഒരു കാലത്ത് അനുഭവിച്ചാൽ മതി.
തൂക്കുകയറിലേറ്റുന്ന ദിവസം അനുഭവിച്ചാൽ മതി. ദൈവസഭകളിലും ഇതുപോലെയുള്ള നടയടിയെ ഒഴിഞ്ഞുമാറി കാര്യങ്ങൾ സാധിച്ചു പോയി, ഞങ്ങളെ ദൈവം നമ്പരാൻ ഒന്നും ചെയ്യുകയില്ല, ഒരു ദോഷവും ഞങ്ങൾക്ക് ഭവിക്കുകയില്ല, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെയാ ശരി എന്ന് ചിന്തിച്ച് ദൈവസേനയിൽ അശുദ്ധിയോടെ വിശുദ്ധ മന്ദിരത്തെ കൈകാര്യം ചെയ്ത് അശുദ്ധമായി കളയുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം ഇടയ്ക്കിടയ്ക്ക് നടയടി തരാതിരിക്കുകയോ ഇടയ്ക്ക് ദണ്ഡിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ അതെല്ലാം കൂടെ ഒന്നിച്ചു തരാൻ ദൈവം വെച്ചിരിക്കുക. അതുകൊണ്ടാണ് എബ്രായർ 10:24 വാക്യം, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്ന ഭയങ്കരം. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ സ്വഭാവമാണ് പറയുന്നത്, വിശുദ്ധമല്ലോ. 6:19 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇവിടെ എങ്ങനെയായിരിക്കണം ഈ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് ഈ 19 6:19 പറയുന്നത്. 3:16 ദൈവത്തിൻ്റെ മന്ദിരം എന്താണ്, ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ സ്വഭാവം എന്താണ്, ആ ദൈവമന്ദിരത്തിലുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്തുകൂടാത്ത ചെയ്താൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം 6:19 പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. സ്തോത്രം. അപ്പോൾ യുവർ ബോഡി ഈസ് ദി ടെമ്പിൾ ഓഫ് ഗാഡ്, ടെമ്പിൾ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ആകെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. കർത്താവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങളായ എല്ലാ വിശ്വാസികളും കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ സമ്പാദ്യമാണ്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? പ്രവർത്തന പുസ്തകം 20:28 നിങ്ങളെയും കർത്താവ് താൻ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ സഭയെയും അധ്യക്ഷന്മാരായി മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവാക്കി വെച്ച ദൈവത്തിൻ്റെ ആട്ടുംകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ദൈവം അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് നൽകുന്ന ഒടുവിലത്തെ സന്ദേശത്തിൽ, യാത്രയപ്പിന് മുമ്പുള്ള സന്ദേശത്തിൽ പറയുന്ന വാക്കുകളാണ്. അവിടെ പറയുകയാണ്, കർത്താവ് തൻ്റെ സ്വന്തം രക്തം ക്രൂശിന്മേൽ ചിന്തിയാണ് നമ്മെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ ഒരു ദൈവസഭയിൽ ഒരു 100 കുടുംബമുണ്ട് ചിന്തിക്കുക. ഈ 100 കുടുംബങ്ങളിലായി 400 മെമ്പേഴ്സ് ആ ദൈവസഭയിൽ ആരാധിക്കുന്നു എന്ന് ചിന്തിക്കുക. ഈ 400 മെമ്പേഴ്സും രക്ഷിക്കപ്പെട്ടവരും കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമായി തീർന്നിരിക്കിയാൽ അവരെല്ലാവരും കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അവരിൽ ഒരാളെ ചെറുതായി കാണാനോ വേറൊരാളെ വലുതായി കാണാനോ, ഒരാളെ വിഷമിപ്പിക്കാനോ മറ്റൊരാളെ സന്തോഷിപ്പിക്കാനോ, ഒരാളെ അടിച്ചമർത്താനോ വേറൊരാളെ പ്രോഗ്രസ് ചെയ്യാനോ ഒന്നും നമുക്കാർക്കും ഒരവകാശമില്ല. അത് കർത്താവിൻ്റെ സഭയാണ്. വളരെ ഗൗരവതരമായ ശിക്ഷാ രീതി പറയുക, ഇവർ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇവിടെ 2 നിലയിലാണ് ദൈവത്തിൻ്റെ മന്ദിരത്തെ കുറിച്ച് പറയുന്നത്. 1, നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം. രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരിൽ മാത്രമാണ് അവരുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായിരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി മാറ്റപ്പെട്ട വിശുദ്ധന്മാരുടെ ശരീരം, ആ ശരീരം വാസ്തവത്തിൽ എല്ലാ നിലയിലും അത് ദൈവത്തിന് വാസയോഗ്യമായി നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം രക്ഷിക്കപ്പെട്ട വിശ്വാസിക്കാം. ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസി ഒരു അവിശ്വാസിയേക്കാൾ അധമമായ നിലയിലുള്ള പ്രവൃത്തികൾക്ക് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും അധമമായ നിലയിൽ പ്രവർത്തിക്കുകയും നികൃഷ്ടമായത് ചിന്തിക്കുകയും സഹസഹോദരനോട് നികൃഷ്ടമായി ഏർപ്പെടുകയും അവനെ പകയ്ക്കുകയും അവന് വിരോധമായി നുണപ്രചരണങ്ങളും കുപ്രചരണങ്ങളും കളവുകളും ഫോഷ്കുകളും അടവുകളും ഒക്കെ പറയുകയൊക്കെ ചെയ്താൽ ദൈവം എന്താ പറയുന്നത്? യു ആർ ഡിസ്ട്രോയിങ് യുവർ ഓൺ ബോഡി. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ്. ആൻഡ് യു ആർ ഡിഫൈലിങ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആലയത്തെ നിങ്ങളെന്ത് ചെയ്യുന്നു?
നിങ്ങൾ അശുദ്ധമാക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലേക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദനമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നമ്മളെയൊക്കെ ദൈവ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. തൻ്റെ രക്തം കൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടത്തെയാണ് ദൈവഭക്തർ പറയുന്നത്. അപ്പോൾ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഇനി അപ്പോസ്തലൻ പറയുക, നമ്മൾ നമ്മുടെ വകയല്ലെന്ന്. Somebody else has purchased us with his blood. ദൈവം തൻ്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നാം ഇനി മേലാൽ നമ്മുടെ വകയല്ല. ആരുടെ വകയെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വകയായ ശരീരത്തെ നാം ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അന്യൻ്റെ മുതൽമുടക്കുള്ളൊരു വസ്തു സൂക്ഷിപ്പാൻ നമ്മളെ ഏൽപ്പിച്ചു ചിന്തിക്കുക. വളരെ വിലപ്പെട്ട ഒരു സാധനം മറ്റൊരാളുടെയാണ്, കുറേ കാലത്തേക്ക് നമ്മെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചു. നമ്മെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചൊരു സ്നേഹിത, ഇത് വൃത്തിയായി സൂക്ഷിച്ചിരിക്കണേ, ഞാൻ വരുമ്പോൾ മടക്കി തരണേ എന്ന് പറഞ്ഞ് അത് ഏൽപ്പിച്ചു. എന്നാൽ അദ്ദേഹം നമ്മെ അത് ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ട് നമുക്ക് തോന്നിയ പോലെയൊക്കെ ഈ സാധനം നമ്മൾ കൈകാര്യം ചെയ്യുകയും അത് മിസ്ഹാൻഡിൽ ചെയ്തിട്ട് അത് ഏതെങ്കിലുമൊക്കെ ഡാമേജുകൾ ഒക്കെ വന്ന ശേഷം നമ്മൾ ആ ഓണർക്ക് അത് മടക്കി കൊടുത്താൽ അദ്ദേഹം ഒരിക്കലും അതിൽ സന്തോഷം ഉള്ളവനായിരിക്കില്ല. നമ്മളെ വിശ്വസിച്ചാണ് ഏൽപ്പിച്ചത്. വിശ്വസിച്ച് ഏൽപ്പിച്ച സാധനം വിശ്വസ്തമായി സൂക്ഷിക്കണം. ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വീണ്ടെടുത്തിട്ട് വിശ്വസിച്ച് നമ്മുടെ ശരീരത്തെ നമ്മെ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇവിടെ ശരീരശുദ്ധിയാണ് വളരെ പ്രധാനമായി എടുത്തു പറയുന്നത്. ഒരിക്കലൊരു മാർത്തോമാ പള്ളിയിലെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഞാൻ ആ പ്രസംഗം കേട്ടതാ, മറ്റനെ കേട്ട അനേകരുടെ പക്ഷെങ്കിൽ ഇവിടെ ഉണ്ടാവും. അദ്ദേഹം മാർത്തോമാ സഭയിലെ ഒരു പ്രസിദ്ധനായിരിക്കുന്ന നല്ല ആത്മീയനായൊരു അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം നല്ല പ്രൊഫൗണ്ടായിട്ടുള്ള മെസ്സേജുകളാണ് സംസാരിക്കുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഒരുപാട് കിടപ്പുണ്ട്. നല്ല അടുക്കും ചുറ്റുള്ള മെസ്സേജാണ്. അപ്പോൾ അദ്ദേഹം പറയുക, ഞാൻ വിശുദ്ധ കുർബാന കൊടുക്കാനായി മുട്ടുകുത്തി മുമ്പോട്ട് വരുന്ന ആളുകൾ ചില ആളുകളുടെ വാ പൊളിക്കുമ്പോൾ സ്പൂണ് എനിക്ക് വായിലേക്ക് കടത്താൻ കഴിയുന്നില്ല. പച്ചയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്നറിയാവോ, തലേ ദിവസം കുടിച്ച കള്ളിൻ്റെയും ചാരായത്തിൻ്റെയും ഈള വായിൽ കെട്ടി നിൽക്കുക, സ്പൂണകത്തോട്ട് കൊടുക്കാൻ പറ്റുകയില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി. പക്ഷേ അവനും വിശുദ്ധ കുർബാന കൊള്ളുന്നവനാണ്. അതാ വേറെ വിഷയം. വായിൽ ഇള കെട്ടി ജലന്തി വരെ പോലും നിൽക്കുക, കുടിച്ചിട്ട് അവൻ്റെ കണ്ണു തെളിയാതെ. അവനും വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നയാളാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കപ്പെടുന്ന കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഈ ശരീരം ദൈവത്തിൻ്റെ വചനാനുസൃതം വിശുദ്ധമായി സൂക്ഷിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുമ്പോൾ നമ്മുടെ വലിയ കർത്തവ്യം കൂടെ അവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇത് നമുക്ക് ഇഷ്ടം പോലെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒന്നല്ല. ഇത് കർത്താവിൻ്റെ വകയാണ്. നമ്മൾ അക്കൗണ്ടബിളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11 അധ്യായത്തിൽ കർത്താവിൻ്റെ മേശ സ്ഥാപിച്ചതിനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് നല്ല വിശദീകരണം നൽകിയിട്ടുണ്ട്. കാരണം സിയോൻ മളിമുറിയിൽ ഈ സ്മാരക വസ്തു സ്ഥാപിക്കുമ്പോൾ അവിടെ പൗലോസ് ഉണ്ടായിരുന്നില്ല. പൗലോസ് അന്ന് രക്ഷിക്കപ്പെട്ടിരുന്നില്ല. സയ്യോൻ മാളിമുറയിലെ കർത്തൃമേശ സ്ഥാപനവും അതിൻ്റെ ആചരണത്തിനായുള്ള കർത്താവിൻ്റെ കൽപ്പനയും കഴിഞ്ഞ് യേശു അവിടെ നിന്നിറങ്ങി മെല്ലെ നടന്ന് കെദ്രോണത്തോട് കടന്ന് ഗത്സമനത്തോട് നിന്നെത്തി അവിടെ മുഴങ്കാലിൽ വീണ് പ്രാർത്ഥിച്ച് റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ട് പീലാത്തോസിന് മുമ്പ് കൊണ്ടുവരപ്പെട്ട് വിസ്തരിക്കപ്പെട്ട് ഹേരോദാവിൻ്റെയും പീലാത്തോസിൻ്റെയൊക്കെ മാറി മാറി അയക്കപ്പെട്ട് ക്രൂശിന്മേൽ ക്രൂശിതനായി ഉയർത്തിരുന്നതിൻ്റെ ശേഷമാണ് പെന്തക്കോസ്ത് നാളിൽ സഭയുണ്ടായത്. അതുവരെ സഭ ഉണ്ടായിരുന്നില്ല. അതിനും ശേഷമാണ് പ്രവർത്തന പുസ്തകം 9 അധ്യായത്തിലാണ് ശൗല് മനസ്സാധനപ്പെടുന്നത്. അപ്പോൾ പൗലോസ് ഈ സയ്യോൻ മാളിമുറയിലെ ഈ കർത്തൃമേശ സ്ഥാപന ദിവസം ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തിരുവത്താഴത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ദർശനം അല്ലെങ്കിൽ ഒരു പ്രകാശം ദൈവം പൗലോസിന് കൊടുത്തതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്നാൽ എന്ന് പറയാൻ തുടങ്ങുന്നു. അവർ ആ പാസേജ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇന്ന് പല ആളുകളും ഈ മറ്റുള്ള ആളുകൾ തിരുവത്താഴ എടുക്കാൻ പാടില്ല, ഇവനെടുക്കാൻ പാടില്ല, അവളെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയും തടസ്സം ചെയ്യുകയും ചെയ്തൊക്കെ ആൾക്കാരാണ്. എനിക്കതിനോട് പൂർണ്ണമായി യോജിപ്പില്ല. ഇപ്പോൾ ഒരു വഷളനോ ഒരു കൊള്ളരാത്തവനോ അല്ലെങ്കിൽ മറന്നിരിക്കുന്ന പാപമുള്ളവനോ അല്ലെങ്കിൽ അശുദ്ധിയുള്ളവനോ തിരുവത്താഴത്ത് നിന്ന് നിന്നിച്ചു പോയാൽ നമ്മളെങ്ങനെ അറിയുന്ന അവൻ്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ഓരോരുത്തൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും പാഠഭാഗത്തു നിന്ന് കുടിക്കുകയും ചെയ്യുക. തന്നെത്താൻ ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ അദ്ദേഹം തന്നെ ഒരാത്മ അവബോധമുള്ളവനായി വാസ്തവത്തിലെ ഞാൻ ഇതിലേക്ക് കൈനീട്ടി ഇത് ഭക്ഷിക്കാൻ ഉള്ള യോഗ്യത അല്ലെങ്കിൽ വിശുദ്ധി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്തുണ്ടോ, ഞാൻ കർത്താവിൻ്റെ വിലയ്ക്ക് വാങ്ങപ്പെട്ട ശരീരമായ ഈ മന്ദിരത്തെ വിശുദ്ധിയിലാണോ സൂക്ഷിക്കുന്നത്, അതോ അശുദ്ധിയുടെ വിളനിലമായി എൻ്റെ ജീവിതം മാറുന്നുണ്ടോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ, എനിക്ക് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ഓരോരുത്തൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് ഈ അപ്പത്തിൽ നിന്ന് തന്നെയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യണം. പക്ഷേ പല ആളും ചെയ്യുന്ന അതല്ല, ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ ആ അവൻ തിന്നുക ഇല്ലയോ അല്ലെ അവള് കുടിക്കുക അല്ലേ, ഇത് അവൻ തിന്നുന്നുണ്ടോ അവള് കുടിക്കുന്നുണ്ടോ നോക്കാൻ നമുക്ക് തന്നെ അവകാശം. എനിക്ക് ഇതിൽ നിന്ന് ഭക്ഷിപ്പാൻ ഉള്ള യോഗ്യത എൻ്റെ ഭാഗത്തുണ്ടോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിന് തിന്നുകയും പാനപാത്രത്തിന് കുടിക്കുകയും ചെയ്യുവാൻ. ശോധന ചെയ്യാഞ്ഞാൽ നീയും ഓരോരുത്തൻ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതീകങ്ങളാണ് ഈ അപ്പവും വീഞ്ഞും. അത് സംബന്ധിച്ച് ഓരോരുത്തരും ദൈവസ്വന്നിയിൽ കുറ്റക്കാരനായിത്തീരും. പൗലോസ് താഴെ വരുമ്പോൾ ശിക്ഷാക്രമങ്ങളെക്കുറിച്ച് പറയേണ്ടത് ഇതിന് മൊത്തം നിങ്ങൾ അനേക രോഗികളായിത്തീരുന്നു, പലരും നിദ്ര കൊള്ളുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. ഇത് മൊത്തം പലരും രോഗികളായിത്തീരുക, അനേകർ നിദ്ര കൊള്ളുക, ഇതൊക്കെ ചെയ്തിട്ടും ഈ പറയപ്പെട്ട മരണമോ അല്ലെങ്കിൽ രോഗമോ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം അങ്ങനെയുള്ളവൻ ഗുണപ്പെട്ടവനല്ല, അതായത് രക്ഷിക്കപ്പെട്ടവനല്ല, പാപമോചനം പ്രാപിച്ചവനല്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ ചാടി ഇതിനകത്ത് ഇങ്ങനെ കൂടിപ്പോകുന്ന പാർട്ടികളാണ് അല്ല. ഇവൻ വീണ്ടും ജനിച്ചവനാണ്, അല്ല ആ കർത്താവിനോട് ബന്ധമുള്ളവനാണ്, എന്നാൽ ഈ പറയപ്പെട്ട അശുദ്ധികളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ആളുവാ എന്ന് വന്നാൽ നിശ്ചയമായും ദൈവം അവനെ അടിക്കും, ഒരു സംശയമില്ല. അഹരോന്റെ രണ്ട് പുത്രന്മാർ ദൈവസന്നിധിയിൽ ചെന്ന് അന്യാഗ്നി കത്തിച്ച സംഭവം നമ്മൾ തിരുവെടുത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം അവരെ അന്തർമന്ത്രത്തിൽ വെച്ച് തന്നെ അടിച്ചു അവർ മരിച്ചുപോയെന്ന് വായിക്കുന്നു. അതേ ദൈവം അന്നത്തെ ദൈവം, പഴയമത്തിലെ ദൈവം തന്നെയാണ് നമ്മുടെ പുതിയമത്തിലെ ദൈവം, അല്ല ദൈവം എക്സ്ചേഞ്ച് ചെയ്തൊന്നുമില്ല, അവൻ എന്തേക്കും മാറ്റമില്ലാത്തതിനെ കഴിയുകയാണ്. പക്ഷേ ഇവിടെ പറയപ്പെടുന്ന സ്വയം ശോധനയും എന്നാണ്, ഓരോരുത്തരും സ്വയം ശോധന ചെയ്ത് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കഴിയാതെ കഴിയത്തില്ലയോ, ഭക്ഷിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരമായ ദൈവസഭയും ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ സ്വന്തം ശരീരത്തെയും ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ വിശ്വാസികളായ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഗുരുതരമായ തകരാറ് നമ്മുടെ ഭാഗത്തുണ്ട്. ദൈവം നമ്മെ അത് മുഖാന്തരമായി ശിക്ഷയിലേക്ക് നടത്തും എന്നാണ് ദൈവവചനം പറയുന്നത്. ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സഭയാം മന്ദിരമാകുന്ന സഭയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് സഭ. വിശ്വാസികളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീർന്ന വിശ്വാസികൾ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കാൻ കൂടി വരുന്ന കൂടിവരവിനെയാണ് സഭ എന്ന് പറയുന്നത്. നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. വാസ്തവത്തിൽ യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്തേക്കും ഉചിതമായിരിക്കുന്നു ദൈവജനം പറയുന്നു. ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നറിഞ്ഞ് തിരിച്ചറിഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവം നിർദ്ദേശിക്കുന്ന വിശുദ്ധി
നമ്മുടെ ജീവിതത്തിൽ ക്രമബദ്ധമായി പാലിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ദൈവത്തിന്റെ ശിക്ഷയുടെ മുടിങ്കോൽ നാം ഏറ്റുവാങ്ങത്തക്ക നിലയിലുള്ള അശുദ്ധി പേറിയാണോ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, പരിയാലോചന ചെയ്യാം. വചനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സൂക്ഷിച്ചുകൊണ്ട് നമ്മെ തന്നെ വീക്ഷിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.